അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എരിവ് എന്ന രസത്തിന് നല്ലത് കുരുമുളകാണ്. രസമാറും. മധുരം, പുളി, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, എരിവ്, ഈ ആറു രസങ്ങളിൽ മധുരം കൂടിയിരിക്കണം. മറ്റുള്ളവ പാകത്തിനുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ചോറുണ്ടെങ്കിൽ അതിൽ നാക്കലയിലുണ്ടവർ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ നാക്ക് മുറിച്ച് വലത്തോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ഉപ്പ് ഇവിടെ അവിടമ്പുന്നത്, കാരണം ഇവിടെ മാത്രമേ ഉപ്പ് അറിയുള്ളൂ. അത് വിളമ്പുന്നവർക്കറിയാമെങ്കിൽ അവർ ഉപ്പ് ഈ അറ്റത്തേ കൊണ്ട് വിളമ്പുള്ളൂ. മനസ്സിലായില്ല? ഉപ്പ്, ഉപ്പിലിട്ടത്, ഉപ്പേരി, അങ്ങനെയാണ് ക്രമത്തിൽ വിളമ്പുന്നത്. നാവിൻ്റെ തലങ്ങളുടെ, നാവിൻ്റെ ഓരോ അരികിൽ അറിയുന്നതനുസരിച്ച് വിളമ്പി അതനുസരിച്ച് എടുത്ത് സ്വാദിഷ്ടമായി കഴിച്ച് പോകുമ്പോൾ ആറ് രസങ്ങളോടുകൂടിയ അന്നം കഴിക്കാൻ ഇടയായാൽ രോഗങ്ങളില്ല, ആരോഗ്യമുണ്ട്. സിദ്ധാന്തം മാത്രമല്ല, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അനുഭവവും ഉണ്ടാവും. അൻപത് വയസ്സിലേറെയുള്ളവർ എനിക്കൊരു ഉപകാരത്തിനായി ഒന്ന് കൈപൊക്കിയാൽ നന്നായി. 50 വയസ്സിൽ കൂടുതലുള്ളവർ, 50 മതി, 50 താഴെയുള്ളവർക്ക് പിള്ളേർ, അവർക്കിത് അനുഭവം കാണില്ല. 50 മുകളിൽ പ്രായമുള്ളവർ എന്തായിരുന്നാലും ശരി, ഒരു 1970 കാലങ്ങളിലാണ് കുട്ടിയായിട്ട് ജീവിച്ചത്, 60-70 കാലങ്ങളിൽ. Am I right? 50 വയസ്സുള്ളവർ, അതിനേക്കാൾ കൂടുതലുള്ളവരാണ് കൈപൊക്കിയത്. അതിൽ 70-75 ഒക്കെ ഉണ്ടാവും. 80 ഉണ്ടോ? 80 ഉണ്ടോ? ഒക്ടഗനേറിയൻസ് ഇല്ല, ഇല്ല, ഒരാളി ഞാനേ ഉള്ളൂ. കാഴ്ചയിൽ നിങ്ങളെക്കാളൊക്കെ ചെറുപ്പവും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നു എന്ന് എനിക്കറിയാം. പലതുകൊണ്ട് പലതാണ്, അതുകൊണ്ട് സമാനമാണ്. അപ്പൊ അതുകൊണ്ട് പഴയ കാലത്ത് ഈ ചെമ്പ് കൊണ്ടുള്ള ചോറ്റുപാത്രം കണ്ടിട്ടുണ്ടാവും. അതിലാത്ത ചോറ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വാഴയില വഴങ്ങിയത്, അതായത് പറമ്പില് ഉണങ്ങി നിൽക്കുന്ന വാഴയില ആ മഞ്ഞിന്റെ സമയത്ത് പറിച്ചുകൊണ്ടുവന്നാൽ അത് പൊട്ടുകയില്ല, അല്ലെങ്കിൽ വെള്ളം തളിച്ചു വെച്ചിരുന്നിട്ട് അതിലാണ് ചോറ് സ്കൂളിൽ തന്നുവിട്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ പച്ച ഇലയിൽ വാട്ടിപ്പൊതിഞ്ഞാണ് തന്നുവിട്ടിട്ടുള്ളത്. അത്രയൊരു ഓർമ്മയിലേക്ക് നമുക്ക് പതുക്കെ ഉള്ളിയിടാം. എല്ലാ അമ്മയും ചോറ്റുപാത്രത്തിൽ ചോറ് തന്നു വിടുമ്പോൾ ചോറിട്ട് നല്ലപോലെ അമുക്കി അമുക്കിയാണ് മക്കൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ അതിനകത്ത് ആകെ കറി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു നാരങ്ങ അച്ചാർ, വടുകപ്പുളി നാരങ്ങ അച്ചാർ, അല്ലെങ്കിൽ ഒരു കടുകുമാങ്ങ അച്ചാർ, അല്ലെങ്കിൽ ഒരു കടുകും മുളകും കൂടെ അരച്ചുണ്ടാക്കിയ അരിഞ്ഞ ഒരു മാങ്ങ അച്ചാർ, ഇല്ലെങ്കിൽ മുളകും ചിലരുള്ളി ചിലരുള്ളി ചേർക്കാതെ വറുത്ത് നല്ലപോലെ പൊടിച്ച് ഈ ചോറിനകത്ത് മുകളിൽ വെച്ച്, ഇല്ലെങ്കിൽ പുളിയും മുളകും കൂടെ കൂടി നന്നായി പൊട്ടിച്ചൊടിച്ചത്. ഇതിനും അപ്പുറം ഉണ്ടെങ്കിൽ ഒന്നുകിൽ പച്ചപ്പുളിങ്ങയോ അല്ലെങ്കിൽ നീളം പുളി
പറിച്ചെടുത്ത് കുരുവൊക്കെ കളഞ്ഞു വെച്ചിരുന്നതോ, അതുമല്ലെങ്കിൽ അമ്പഴത്തിൻ്റെ ഇലയോ അമ്പഴത്തിൻ്റെ കായോ ഇങ്ങനെയുള്ള ഏതെങ്കിലും എടുത്ത് വൈച്ചപ്പുളിയോ നല്ല ഭംഗിയായി തേങ്ങയൊക്കെ ചേർത്ത് അരച്ചൊരു ചമ്മന്തി, ഇതിലേതെങ്കിലുമാണ് പിള്ളേർക്ക് വെച്ച് കൊടുത്തു വിടുന്നത്. രാവിലെ കഞ്ഞി, ഇഡലിയും ദോശയൊന്നും ഒരു വീട്ടിലും കാണാറില്ല, വെറൈറ്റി ഇല്ല. രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ചോറ്, 4 മണിക്ക് വരുമ്പോഴും കുറച്ച് ചോറ്, രാത്രിയിൽ കിടക്കാൻ നേരത്ത് ചോറ്. കൈപൊക്കിയവർ കുട്ടിക്കാലത്ത് കഴിച്ചത് ശരിയാണോ? നിങ്ങളെത്ര മല കയറി, നിങ്ങളെത്ര പുസ്തകം പഠിച്ചു, 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ മലയാളത്തിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ എത്രയായിരുന്നു പഴയ SSLC എത്തുമ്പോഴേക്ക്? നിങ്ങളെത്ര പണിയെടുത്തു, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞു? സാമാന്യേന നിങ്ങൾ ഇത്രയും വയസ്സുവരെയുള്ള ജീവിതത്തിനിടയിൽ എത്ര ആശുപത്രികൾ, എത്ര മരുന്നുകൾ കഴിച്ചു? നിങ്ങൾ കഴിച്ചതൊന്നും ബയോകെമിക്കലല്ല. അമ്മ ചോറ് തരുമ്പോൾ ഈ പറഞ്ഞ സാമൂഹിക മനസ്സിനുതകുന്ന ഒരു അന്നത്തിൻ്റെ വിഭൂതി അമ്മയ്ക്ക് വ്യക്തമാണ്. കാരണം മധുരമാണ് ചോറ്. 60 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചോറ് ഒരു നേരത്തേക്ക് നിങ്ങൾക്ക് തരുമ്പോൾ മധുരമേറിയിരിക്കും. ആ മധുരത്തിലേക്ക് നിങ്ങൾക്ക് തരുന്ന വെറുമൊരു നാരങ്ങ അച്ചാർ, വടുകപ്പുളി നാരങ്ങ അച്ചാർ, അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്ന ചുവന്ന മുളക് അരച്ചതോ പച്ചമുളക് മുറിച്ചിട്ടതോ എരിവാണ്. അതിന് ചേർത്തിരിക്കുന്ന ഉപ്പ് ഉപ്പാണ്, ഉപ്പ് രസമാണ്. അതിൻ്റെ അല്ലികളുടെ പുളി പുളിരസമാണ്. അല്ലി മാറ്റിയിട്ടുള്ള ആ കട്ട എടുത്താൽ അതിനുള്ളിലെ വെളുത്ത നിറത്തിലുള്ളത് ചവർപ്പും അതിൻ്റെ പുറത്തെ പച്ച നിറത്തിലുള്ളത് കയ്പുമാണ്. ഒരു വടുകപ്പുളി നാരങ്ങ മേടിച്ച് അത് ചെറുതായി കണ്ടിച്ച് അതിൽ മുളകും ഉപ്പും ചേർത്ത് അതൊരൽപ്പം കടുക് വറുത്ത് വാങ്ങി നല്ല മണത്തോടുകൂടി നല്ല രുചിയോടുകൂടി നിങ്ങൾക്ക് തന്നുവിടുന്ന ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു തന്ന് സ്കൂളിലേക്ക് വിട്ട് അതുണ്ടുവരുന്ന നിങ്ങൾക്ക് ഷഡ്രസം മധുരപ്രായമെന്ന പ്രമാണത്തിൽ 6 രസങ്ങളും ചേർന്ന് കഴിച്ച് സമസ്ത രോഗങ്ങളും മാറി ലളിതമായി പൈസ ചെലവില്ലാതെ ആഡംബരങ്ങളില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിടത്തേക്ക് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റുകളും ബയോകെമിക്കലായുള്ള ആഹാരങ്ങളും അതനുസരിച്ചുള്ള ജീവിത രീതികളും കൊണ്ടുവന്ന് ഏറ്റുനിൽക്കാൻ ആരോഗ്യമില്ലാതെ എല്ലും തോലുമായി അതിൽ നിന്ന് കുട്ടികൾക്കും ആരോഗ്യമില്ലാതെ പിശാചി ചപ്പിയ മാതിരി കവിളെല്ലാം സോഡാക്കുപ്പി പോലെ ഒട്ടി ആകെ നാനാവിധമായോ അതുമല്ലെങ്കിൽ എല്ലാം തടിച്ച് കാവത്തു വളരുന്ന പോലെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്ന് വികൃതമായി അല്ലേ? ചിലതിനെ കണ്ടാൽ കാവത്ത് പോലായിരിക്കും. ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ എന്നിട്ട് നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വളരെ മോശമാണ്. നിങ്ങളുടെ ആരോഗ്യ സംഭവങ്ങളും ആരോഗ്യ പ്രസ്ഥാനങ്ങളും അറുപിന്തിരിപ്പനാണ്. അത് പുരോഗമനമാണെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. അനുഭവങ്ങൾക്ക് വിദൂരവും ആനന്ദത്തിന് അന്യവും ധനച്ചെലവിൽ മുൻതൂക്കമുള്ളതും സ്വസ്ഥതയെ ഹനിക്കുന്നതും കുടുംബത്തെ ഇല്ലാതാക്കുന്നതും മനസ്സുകളെ വികലവും വിഷലിത്തവുമാക്കുന്നതുമാണ്.
ഒരുപാട് പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ടാവും.